പത്താം നമ്പർ കാർ ഒന്നാം നമ്പർ ആക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് വിനയായി മാറിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഉമ്മൻചാണ്ടിയെ കേസിൽ ഉൾപ്പെടുത്തി നാണം കെടുത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി ആ കസാരയിലിരിക്കാൻ ശ്രമിച്ച നിരവധി സംഭവങ്ങളാണ് എ ഗ്രൂപ്പ് നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് എന്ന് തിരുവഞ്ചൂരിനെ ഏൽപ്പിച്ചോ അന്ന് മുതൽ ഉമ്മൻചാണ്ടിയുടെ കഷ്ടകാലം ആരംഭിച്ചു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും കടുത്ത ശത്രുതയിലും ഏറ്റുമുട്ടലിലുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉമ്മൻചാണ്ടിയുടെ ബലം കൈയായി പി എ ആയി പ്രവർത്തിച്ചിരുന്ന ആർ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും ഏൽക്കേണ്ടെന്ന വാക്കാൽ ഒരു നിർദ്ദേശം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അതായത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലുള്ളവരോട് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു തിരുവഞ്ചൂരിൻ്റെ ഇത്തരം നീക്കങ്ങളെ എ ഗ്രൂപ്പിൻ്റെ ഹൈക്കമാൻഡ് എന്നറിയപ്പെടുന്ന നേതൃസംഘത്തിൻ്റെ യോഗങ്ങളിൽ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട് തമ്പാനൂർ രവിയുമായി വാക്കേറ്റം വരെ ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ കേസുകളും വാർത്തകളുടെ പ്രളയവും വന്ന ശേഷം താൻ നിരപരാധിയാണെന്ന് വിശ്വസിപ്പിക്കാനും തിരുവഞ്ചൂർ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും പല മുതിർന്ന നേതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം സോളാർ കേസിലെ പ്രതി തന്നെ വെളിപ്പെടുത്തിയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ കേസുകളുടെ എല്ലാം ഡീറ്റെയിൽസ് മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിച്ചിരുന്നതെന്ന് അങ്ങനെയൊരു ആരോപണം വരെ ആ സോളാർ കേസിലെ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ നിയമവിരുദ്ധമായി ഒഴിവാക്കിയതും ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയോടൊപ്പം ഹർജി കൊടുത്തതും അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ കത്ത് പരാമർശിക്കുന്ന ഭാഗം ഒഴിവാക്കിയെങ്കിലും ബാക്കിയെല്ലാം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നുവെന്നും നേതാക്കൾ പറയുന്നു അതേസമയം ഗണേഷ് കുമാറിന് തന്നോട് അകൽച്ചയുണ്ടായിരുന്നുവെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോടതിയിൽ നൽകിയ മൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാറിന് തിരികെ മന്ത്രിയാവാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് തന്നോട് അഖൽച്ച ഉണ്ടായിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കൊട്ടാരക്കര കോടതിയിൽ നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേസിൽ സത്യാവസ്ഥ തെളിയണമെന്നും പുറത്തു വന്ന കത്തിൽ നാല് പേജ് കൂട്ടിച്ചേർത്തതിൽ ഗൂഢാലോചനയുണ്ടെന്നും ആവശ്യപ്പെട്ട് മുൻ ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ കൂടിയായ സുധീർ ജേക്കബ് കൊട്ടാരക്കര കോടതിയിൽ ഫയൽ ചെയ്ത കേസിലായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത് അഞ്ച് പേജുകളുള്ള മൊഴിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ടിന് താൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തൻ്റെ മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ വനം പരിസ്ഥിതി മന്ത്രിയായിരുന്നുവെന്നും കുടുംബപരമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം സമ്മർദ്ദം ചെലുത്തുകയും തുടർന്ന് ഗണേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കുകയുമായിരുന്നുവെന്നുമാണ് മൊഴിപ്പേർപ്പിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത് പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കുകയും ഗണേഷ് മന്ത്രിസഭയിൽ തിരികെ വരണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നുവെന്നും പിന്നീട് പല കാരണങ്ങളാൽ അത് സാധിക്കാതെ പോവുകയും അന്നു മുതൽ തന്നോട് ഗണേഷിന് അകൽച്ച ഉണ്ടായിരുന്നതുമായാണ് മൊഴിയിലുള്ളത് കത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ഹർജി ഇരുപത്തഞ്ചാം തീയതി കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് മൊഴിപ്പകർപ്പ് പുറത്തുവന്നത്